സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2.68 കോടി വോട്ടർമാരാണ് ആകെയുള്ളത്. 565,334 പേർ പട്ടികയിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2,67,95,581 വോട്ടർമാരാണുള്ളത്. മരണപ്പെട്ട 3,60,161, താമസം മാറിയ 1,97,497 ഉൾപ്പെടെ 565,334 വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായി. ജനുവരി 1 യോഗ്യതാ തീയതിയായുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. കരട് വോട്ടർ പട്ടികയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 2,71,62,290 ആയിരുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണുള്ളത്. 1,38,26,149 പേർ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ളത്. 16,08,247 പേർ. 1,29,69,158 പുരുഷ വോട്ടർമാരും പട്ടികയിലുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയും മലപ്പുറമാണ്. 32,18,444. കുറവ് വയനാട് ജില്ലയിലാണ്. 6,15,984. 274 ഭിന്നലിംഗ വോട്ടർമാരും പട്ടികയിൽ ഇടം നേടി. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല കോഴിക്കോടാണ്. 34,695. 18 വയസ്സുള്ള 41,650 വോട്ടർമാരാണ് പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത്. വിവിധ പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന 178,068 ആളുകളാണ് പുതുതായി വോട്ടർ പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ളത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള 651,678 സ്ത്രീ വോട്ടർമാരും 4,391 പുരുഷ വോട്ടർമാരും 17 വയസ്സ് പൂർത്തിയായ 14,682 പേരാണ് മുൻകൂറായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി അപേക്ഷിച്ചിരിക്കുന്നത്. 1 ജൂലൈ 1 ഒക്ടോബർ 1 എന്നീ യോഗ്യതാ തീയതികളിൽ എന്നാണോ 18 വയസ്സ് പൂർത്തിയാവുന്നത്, ആ യോഗ്യതാ തീയതി അനുസരിച്ച് അപേക്ഷ പരിശോധിക്കുകയും അർഹത അനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്യും. ഇതിനുശേഷം തിരിച്ചറിയൽ കാർഡും നൽകും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലകൾ തോറും വോട്ടർ പട്ടിക പുതുക്കലിനായി തീവ്രയജ്ഞമാണ് നടന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിച്ചാണ് പുതിയ വിവരങ്ങൾ ശേഖരിച്ചത്. അന്തിമ വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും അന്തിമ വോട്ടർ പട്ടിക ലഭിക്കും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.